came for 2 days and they will be leaving tomorrow. ഇന്ന് രാത്രി ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മേ ബി ഫോർ ദ നെക്സ്റ്റ് വെരി ഫ്യൂ വീക്സ്. ഒരു അധ്യായം, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം, ഞാനത് എഴുതിയിരുന്നല്ലോ, നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ. കൊരിന്ത്യർക്ക് എഴുതി വന്നാൽ ലേഖനം അതിൻ്റെ 13-ാം അധ്യായമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. നമുക്ക് പല വാക്യങ്ങൾ കാണാപ്പാടം അറിയാം. ഹൃദ്യസ്ഥമാണ്, നമ്മൾ കൂടെ കൂടെ ഉരുവിടുന്നതാണ്, നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് രാത്രി അത് ഒരു ചെറിയ ഒരു എക്സ്പോസിഷന് ഞാൻ താല്പര്യപ്പെടുന്നു, അത് ആരംഭിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രി നമുക്കത് ആരംഭിക്കാം. ഞാനൊരു പവർ പോയിൻ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ബട്ട് മേ ബി ഫ്രം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഷോ ഇറ്റ്. ഒന്ന് വായിച്ചാട്ടെ, ചാപ്റ്റർ 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആമേൻ, ഹല്ലേലൂയ. രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകുന്നു. അവൻ ജോസൻ വായിക്കുകയും ആ കൂടെ തന്നെ എക്കോയിൽ കൂടെ രണ്ടാമതൊരിക്കൽ കൂടി അത് നമ്മുടെ അടുത്തെത്തി. സോ വായിച്ച ഭാഗം വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളോട് അത് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇത് പല ആവർത്തി പിന്നെയും പിന്നെയും വായിക്കേണ്ടതാണ്. കാരണം നമ്മളിത് വായിച്ചു വിട്ടിട്ടുണ്ട് എങ്കിലും അത് എത്ര നമ്മുടെ ഉള്ളിൽ പതിഞ്ഞെന്നോ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെന്നോ മനസ്സിലായാൽ പോലും അതിനെ ഏറ്റെടുക്കാൻ ശ്രമിച്ചെന്നോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ മാർഗം എന്നാണ് എൻ്റെ ബൈബിളിലെ ടൈറ്റിലിൽ അത് എഴുതിയിരിക്കുന്നത്. ഇൻ ദ വേ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മാർഗം. നമ്മൾ മത്തായി സുവിശേഷത്തിൽ നിന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന, ഈ വിധം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ആഴ്ച അതിൽ നിന്ന് പഠിപ്പാൻ സമയമെടുത്തു. അത് നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഞാനോർത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പ്രത്യേക ഏറ്റവും അതിപ്രധാനമായ കാര്യം കൂടെ പഠിപ്പാൻ നമുക്ക് സമയമെടുക്കാമെന്ന് ഞാൻ കരുതി. സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് വാസ്തവത്തിൽ അതിന് മുമ്പുള്ള അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12-ാം അധ്യായവും അതിൻ്റെ അടുത്ത അധ്യായം 14-ാം അധ്യായവും ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. അത് തമ്മിലുള്ള കണക്ഷൻ, അതെങ്ങനെ കണക്റ്റഡായി കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യുനോ, ഗലാത്തി ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന വാക്യവേഗം, ആത്മാവിൻ്റെ ഫലമോ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ ഫലമോ, വൺ ഫ്രൂട്ട് ഫലങ്ങളോ എന്നല്ല, ആത്മാവിൻ്റെ ഫലമോ, അത് തുടങ്ങുന്ന ഏത് വാക്കിലാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, അല്ലേ, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, സൗമ്യത, അല്ലേ, 9 കൂട്ടം കാര്യങ്ങൾ അത് ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു ഫലം. അതിനെക്കുറിച്ചാണ് ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അവിടെ
ആരംഭിക്കുന്നതിനെ ഏതിലാ സ്നേഹം അല്ലേ സ്നേഹം സന്തോഷം സമാധാനം എന്ന് പറഞ്ഞതാ അതുപോലെ തന്നെ അപ്പം ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ആരംഭം തന്നെ ആ ഗ്രേസസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫലമുള്ളവരായിട്ട് നമ്മൾ ആകണമെങ്കിൽ തന്നെ എവിടെ ആരംഭിക്കണം സ്നേഹത്തിൽ നാട്ടിൽ ഒരുപക്ഷെ സ്കൂളുകളിൽ നമ്മളെല്ലാം നാട്ടിൽ പഠിച്ചവരാണല്ലോ ഈസ് ബിഗിനിങ് ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടാകണം സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ അല്ലേ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു അതെല്ലാം ഇങ്ങനെ കുമാരനാശൻ്റെയും മറ്റും എനിക്കൊന്ന് സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ കുമാരനാശൻ്റെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് സെക്കുലറായിട്ടുള്ള ആളുകളൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ട് നമ്മളെ എന്നാൽ അതിന് ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ മാനങ്ങളുണ്ട് പുതിയ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക ഉണ്ടാൻ കഴിയും ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്നേഹത്തെക്കുറിച്ച് കാണുവാൻ തക്ക ഉണ്ടാൻ കഴിയും ഒന്ന് യോഹന്നാൻ 4:7-8 അധ്യായ വാക്യങ്ങളൊന്ന് വായിക്കാമോ ഒന്ന് യോഹന്നാൻ 4:7-8 വാക്യങ്ങൾ ആമേൻ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവം സ്നേഹം തന്നെയാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല യുനോ സോ ലവ് ആസ് വൺ യുനോ ഷുവർ വേ ടു ഐഡൻറ്റിഫൈ ഇഫ് സംവൺ ഈസ് എ ക്രിസ്ത്യൻ ഓർ നോട്ട് അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്നേഹമാണ് വാസ്തവത്തിൽ ഒരാളൊരു ക്രൈസ്തവനാണോ ദൈവപൈതലാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവനാണ് ദൈവം സ്നേഹം തന്നെ വിപരീതമായിരിക്കാൻ തക്കവണ്ണം കഴിയുകയില്ല കോൺട്രാസ്റ്റിംഗ് നേച്ചറാകുവാൻ കഴിയുകയില്ല സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ് ദൈവം സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നു പോലുമില്ല സ്നേഹിക്കാതിരിക്കുകയും നമ്മൾ ദൈവത്തെ സേവിക്കുന്നു ദൈവത്തെ പിൻപറ്റുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏറ്റെടുത്തിരിക്കുന്നെന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനാണ് യുനോ സോ 12 അധ്യായത്തിൽ വരുമ്പം ചില കാര്യങ്ങൾ നമ്മൾ പശ്ചാത്തലമായിട്ട് ഇന്ന് രാത്രി പറയുവാൻ നമുക്ക് സമയമെടുക്കാം 12 അധ്യായത്തിൽ ഒരുപാട് ഗിഫ്റ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ ആത്മീക വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സഹോദരന്മാരെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മീക വരങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ പക്ഷേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് ആ അധ്യായത്തിൽ വാസ്തുവിൽ ആ വാക്യങ്ങൾ തുടർമാനം വായിക്കേണ്ടത് എന്നാൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു അല്ലേ കൃപാവരങ്ങൾ പല കൃപാവരങ്ങൾ പലർക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകുത്ത് വിഭാഗിച്ച് കൊടുത്തിരിക്കുന്നു ഈ ആത്മാവ് നൽകുന്ന പ്രകാശനം ആത്മാവ് നൽകുന്ന കൃപാവരങ്ങൾ എന്തിനു വേണ്ടി പ്രയോജനപ്പെടണം പൊതു പ്രയോജനത്തിന് ആയി തീരണം അല്ലേ പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നതാണ് അതിനായിട്ട് ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം നൽകപ്പെടുന്നു മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം നൽകപ്പെടുന്നു വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം നൽകപ്പെടുന്നു മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം ദൈവത്തിന് എന്നാൽ അടുത്ത ഭാഗത്ത് പറയുക ശരീരം ഒന്ന് നോക്കണേ ഈ പല കൃപാവരങ്ങൾ ഇങ്ങനെ പകുത്തു കൊടുത്തിരിക്കുക ഭാഷകളുടെ വരവും വ്യാഖ്യാനവും പ്രവചനവും രോഗശാന്തിയും വീര്യപ്രവൃത്തികൾക്കുള്ള വരവും യുനോ എല്ലാം ഓരോന്നോരോന്നായിട്ട് പരിജ്ഞാനത്തിൻ്റെ വചനമായിട്ട് ആത്മാവിലുള്ള ആത്മാവിനാൽ വിശ്വാസം നൽകപ്പെടുക ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ശരീരം ഒന്ന്
ഈ കൃപാവരങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ശരീരം ഭിന്നമാണ് എന്ന് വിചാരിക്കരുത്. ഭിന്നതയ്ക്ക് വേണ്ടിയല്ല ഈ കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്, പ്രത്യുത ഇത് ഒരുമയ്ക്ക് വേണ്ടിയാ. ശരീരം ഒന്ന്, സഭയാം ശരീരം ഒന്നായിരിക്കണം. നാനാത്വത്തിൽ അല്ലെങ്കിൽ വിവിധമായുള്ളതിൽ ഏകത്വം കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയണം. യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി അല്ലേ. നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകണം. അപ്പം അത് അത് അതിനെതിരായിട്ടുള്ള പ്രാക്ടീസ് കൊരിന്ത്യൻ ചർച്ചിലുണ്ടായിരുന്നു. ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റിങ്സ് ഉണ്ടായിരുന്നു, ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. ദേ വർ റിയലി അബൗണ്ടിങ് ഇൻ ഓൾ ദ യുനോ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബട്ട് അതുകൊണ്ട് അവർക്കൊരു പ്രയാസമുണ്ടായി. അവർ വിചാരിച്ചു ഇതാ എല്ലാം, യുനോ അന്യഭാഷ പറയുന്നവർ വിചാരിച്ചു അന്യഭാഷയെല്ലാം, പ്രവചിക്കുന്നവർ വിചാരിച്ചു പ്രവചനമായെല്ലാം, ദർശനങ്ങൾ കണ്ടവർ വിചാരിച്ചു ഇതാണെല്ലാം, രോഗശാന്തി ഉണ്ടായിരുന്നവർ അത് വിചാരിച്ചു, പ്രവചിച്ചു യുനോ ഓരോരുത്തരും വിചാരിച്ചു അവരാണെല്ലാം, അവർക്കുള്ളതാണ് ഏറ്റവും പ്രാധാന്യപ്പെട്ടത് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളത് എന്ന് അനേകർ വിചാരിച്ചു. അതുകൊണ്ട് പൗലോസ് അതിനെ ഖണ്ഡിച്ചാ പറയുന്നത് 13-ാം വാക്യത്തിൽ, 12-ാം അധ്യായത്തിൽ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരാത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രവചനമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ളത്, ദർശനം ആവശ്യമായിട്ടുള്ളത്, പ്രസംഗം ആവശ്യമായിട്ടുള്ളത്, മറ്റ് ശുശ്രൂഷകൾ ആവശ്യമായിട്ടുള്ളത്. അവിടെ പിന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയും, ഞാൻ കൈയല്ലായി കൊണ്ട് ശരീരത്തിൽ ഉള്ളതല്ല എന്ന് കാൽ പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായി കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ? സകലവും കണ്ണായി പോയാലോ? കണ്ണ് വളരെ പ്രോമിനൻ്റാ, പക്ഷെ മുഴുവൻ കണ്ണായി പോയാലോ? തല വളരെ പ്രോമിനൻ്റാ, തല മാത്രമേ ഉള്ളെങ്കിലോ അല്ലേ? കൈയുടെ ബലം വളരെ അത്യന്താപേക്ഷിതമാണ്, കൈയുടെ കൈ മാത്രമേ ഉള്ളെങ്കിലോ? ഇങ്ങനെ സോ ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ട് ഭിന്നത വരാതെ, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി. ഈ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ കയറണം, അതിനുവേണ്ടി കൂടെയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഈ വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങൾ ആളുകൾക്ക് നൽകിയിരിക്കുന്നത്, വിവിധ ശുശ്രൂഷകൾക്കായിട്ടുള്ള വരം നൽകിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഗർവിക്കുവാനോ അഹന്തയുള്ളവരായിത്തീരുവാനോ സ്വയം അഭിമാനിച്ച് സ്വാർത്ഥതയോടെ അതിനെ ഉപയോഗിക്കുവാനോ അതിനുവേണ്ടി ജീവിക്കുവാനോ അല്ല. പ്രത്യുത ഇതെന്തിനു വേണ്ടി നൽകിയിരിക്കുന്നതാണ്? ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. 26-ാം വാക്യത്തിൽ പറയാം, അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു, ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പിന്നെയും അതിനെ തന്നെ കൺക്ലൂഡ് ചെയ്ത് 29-ാം വാക്യത്തിൽ പറയാം, എല്ലാവരും അപ്പോസ്തലന്മാരാണോ? അപ്പോസ്തലനായിരിക്കുന്നത് നല്ലതാ, പക്ഷേ എല്ലാവരും അപ്പോസ്തലനാണോ? എല്ലാവരും പ്രവാചകന്മാരാണോ? പ്രവചന ശുശ്രൂഷയെ ഏറ്റവും അധികമായിട്ട് പൗലോസ് പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും പ്രവാചകന്മാരാണോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? എന്നിട്ട് പറയാ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. എന്നിട്ട് പൗലോസ് പറയാ, ഇനിയും അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു എ വേ ആൻഡ് ഐ വിൽ ഷോ യു എ സ്റ്റിൽ മോർ എക്സലന്റ് വേ. അതേത് മാർഗമാണ്? ആ മാർഗമാണ് സ്നേഹത്തിൻ്റെ മാർഗം. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇതുവരെ പറഞ്ഞു പ്രവചനം എല്ലാവരും ചെയ്യുന്നില്ല, വ്യാഖ്യാനം എല്ലാവരും ചെയ്യുന്നില്ല, അപ്പോസ്തോലിക ശുശ്രൂഷ അല്ല എല്ലാവരും ചെയ്യുന്നത്, രോഗശാന്തിക്കുള്ളവരോ എല്ലാവർക്കും ഇല്ല, ഇനോ വിവിധ ഭാഷാവരങ്ങൾ അല്ലെങ്കിൽ പലർക്കും ഇല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പലർക്കുമില്ല, വിവിധങ്ങളായിട്ടുള്ള വിവിധ ആളുകൾക്കായിട്ട് അത് വിഭാഗിച്ചു കൊടുത്തിരിക്കുകയാ. ബട്ട് ഐ എം ടു ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ഗിഫ്റ്റ് ദാറ്റ് എവ്രി വൺ
everyone. A gift for everyone. എല്ലാവർക്കും ലഭിക്കേണ്ട എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു വരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞ ഈ ഗിഫ്റ്റുകളൊക്കെ നല്ലതാ, എല്ലാം നല്ലതാ. ശ്രേഷ്ഠ വരങ്ങളെയൊക്കെ നിങ്ങൾ വാഞ്ചിച്ചോണം. ഇനോ 14 അധ്യായത്തിൻ്റെ തുടക്കത്തിലും പറയുന്നുണ്ട്, സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവിൻ ആത്മീക വരങ്ങളെ, വിശേഷാൽ പ്രവചന വരവും വാഞ്ചിക്കുവിൻ. വാഞ്ചിച്ചോണം പ്രവചനവരം. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം, വിശേഷ ആത്മീക വരങ്ങൾ വിശേഷാൽ പ്രവചന വരവും വാഞ്ചിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് മറ്റു വരങ്ങൾ പലപ്പോഴും ഡിവൈഡ് ചെയ്തെങ്കിൽ, അല്ലേ? കൊരിന്ത്യ ലേഖനത്തിലാണല്ലോ ഇത് നമ്മൾ വായിക്കുന്നത്. അപ്പം കൊരിന്ത്യ ലേഖനം, കൊരിന്ത്യൻ സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഡിവിഷനായിരുന്നു. ആ ലേഖനം തുടങ്ങുമ്പം തന്നെ പൗലോസ് ഡീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ഡിവിഷനെതിരായിട്ട്, അവിടുത്തെ ഭിന്നതയ്ക്കെതിരായിട്ടാണ് പൗലോസ്. എന്തെല്ലാം ഡിവിഷൻസാണ്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. ഓരോരുത്തരെ അവർ, അപ്പല്ലോസ് ഒറേറ്റർ ആയിരുന്നു, അപ്പം ഞങ്ങൾ അപ്പല്ലോസിൻ്റെ കൂടെയാ. പത്രോസിനെ കുറിച്ച് പറഞ്ഞു, കേഫാവ് യെരുശലേമിലെ സഭയുടെ തൂണാണ്, ഞങ്ങൾ അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു, പ്രധാനിയായിരുന്നു, ഞങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാ. അല്ലെങ്കിൽ പൗലൂസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്, അതുകൊണ്ട് ഞങ്ങൾ പൗലൂസിൻ്റെ കൂടെ ഉള്ളവരാ. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്, നിങ്ങളോട് ആരുടെയും കൂടെ ചേരത്തില്ലെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഒരു പക്ഷത്തിൻ്റെ നേതാവാക്കി, ക്രിസ്തുവിൻ്റെ പക്ഷമെന്ന് പറഞ്ഞ് അവരും മാറി നിന്നു. അപ്പോൾ പൗലൂസ് അതിനെതിരായിട്ടെല്ലാം പറഞ്ഞ് ആദ്യം തന്നെ തുടങ്ങുന്നത് ഏറ്റവും ഈ ബൈബിളിൽ പറയുന്നതിലെ, അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതിലെ ചർച്ചസിലെ ഏറ്റവും കരിസ്മാറ്റിക് ചർച്ചായിരുന്നു കൊരിന്ത്യൻ ചർച്ച്. കൃപാവരങ്ങൾ നിറഞ്ഞു നിന്ന സഭയായിരുന്നു, ഏറ്റവും അധികമായിട്ടതിനാൽ അനുഗ്രഹീതമായൊരു സഭയായിരുന്നു. പക്ഷേ ഏറ്റവും അധികം ഡിവിഷൻസ് ഉള്ള ചർച്ചുകൂടിയാണ്. ഇമ്മൊറാലിറ്റി ഡീൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പൗലൂസ് ആ ലേഖനത്തിൽ എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? പക്ഷാഭേദങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ഭിന്നതയ്ക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അവരുടെ കോർട്ട് കേസസ്, ഭിന്നതകൾ, അവർ തമ്മിലുള്ള ഭിന്നത ഭാവിക്കുന്നതിന്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. സോ അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈ ഗിഫ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ഇപ്പോഴും എന്തുണ്ട്? ഭിന്നതയുണ്ട്. ഒരുവനോട് ഒരുവൻ ചേർന്നിരിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അത് ഒരുമയിലേക്ക് നിങ്ങളെ നടത്തുന്നില്ല. പലപ്പോഴും നിങ്ങൾ ഭിന്നതയുള്ളവരായി തീരുകയാണ്. ബട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ഗിഫ്റ്റ് ദറ്റ് ഷുഡ് യുണൈറ്റ് എവ്രി വൺ, ഓർ വാട്ട് ഗോഡ് വാണ്ട്സ് ഫ്രം ഓൾ ഓഫ് യു, അല്ലേ? സോ പോൾ ഈസ് സ്വിച്ചിങ് ടു എ ഗിഫ്റ്റ് ദറ്റ് ഗോഡ് ഡിസയേഴ്സ് ദറ്റ് എവ്രി വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ ഷുഡ് ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ലവ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇന്ന് നമ്മെ കേൾക്കുന്ന സൂം ലൈനിൽ കൂടെ കേൾക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവത്തിനുള്ള ആഗ്രഹമാണ്. ഈ മറ്റുള്ള ശ്രേഷ്ഠ വരങ്ങളെയൊക്കെ വാഞ്ചിച്ചോണം, പക്ഷേ അതിനേക്കാളെല്ലാം അതിശ്രേഷ്ഠമായൊരു മാർഗമുണ്ട്. അതിശ്രേഷ്ഠമായ ഒരു മാർഗം എന്തുവാ അത്? സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കണം. അതാ നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് ഒന്ന് യോഹന്നാനിൽ നമ്മൾ വായിച്ച 4:7-8, ദൈവ സ്നേഹമാ, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുക, സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തെ അറിയുന്നു പോലുമില്ല. സ്നേഹം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദൈവം സ്നേഹമാണ്, ദൈവത്തിൽ നിന്ന് ആ സ്നേഹം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്, എങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. തിമോഥിയോസിന് എഴുതി വന്ന ലേഖനം അതിൻ്റെ 1:5 വായിക്കാം. 1 Timothy 1:5. എങ്ങനെയുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെയുള്ള സ്നേഹമാണ്? ആജ്ഞയുടെ ഉദ്ദേശമോ, പിന്നെ ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, പിന്നെ നല്ല മനസാക്ഷിയിൽ നിന്നുള്ള സ്നേഹം, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പം അതെ, സ്നേഹത്തെ കുറിച്ച് അല്പം വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്,
അത്യന്താപേക്ഷിതമാണ്. യുനോ ഇവിടെ യുനോ ഈ ഫസ്റ്റ് 12 ചാപ്റ്റേഴ്സ് പൗലൂസ് എഴുതുമ്പോഴും ഡോക്ടറിനൽ ആയിട്ടുള്ള എററിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അല്ലേ. അവരുടെ ഡോക്ടറിനൽ എററിനെ ഒന്നുമല്ല കറക്റ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല. യുനോ ദൈവവചനത്തിൽ വിശേഷാൽ ലെറ്റർ ടു തിമോത്തി എംഫസൈസ് ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്, റൈറ്റ് ലിവിങ് ആൻഡ് സൗണ്ട് ഡോക്ടറിൻ. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ നിന്റെ ജീവിതത്തെ നീ ശ്രദ്ധിച്ചോണം, നിന്റെ ഉപദേശത്തെയും ശ്രദ്ധിച്ചോളണം. അപ്പം ജീവിതവും ഇമ്പോർട്ടൻ്റാ, ഉപദേശവും ഇമ്പോർട്ടൻ്റാ. സോ പോൾ എംഫസൈസ് ഓൺ ബോത്ത് ദി ആസ്പെക്ട്സ് ഓൾ ദ ടൈം. രണ്ട് കാര്യങ്ങളിന്മേലും പൗലൂസ് ഊന്നൽ കൊടുത്ത് പറയാറുള്ളത് നമുക്ക് കാണുവാൻ തക്ക വണ്ണം കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ലേഖനത്തിൽ ഇതുവരെയും നമ്മൾ കാണാത്തൊരു കാര്യം, ഡോക്ടറിനൽ കാര്യങ്ങളിലുള്ള അവരുടെ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്തുകൊണ്ടല്ല പൗലൂസ് ഇവിടെ അവരോട് സംസാരിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ ഡിവിഷൻസ്, അവരുടെ ഇമ്മോറാലിറ്റി, അവരുടെ കോർട്ട് കേസസ്, പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പൗലൂസ് ഡീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ അതിശ്രേഷ്ഠമായൊരു മാർഗമായിട്ട് പൗലൂസ് പറഞ്ഞ് തുടങ്ങുന്നത്, തലേ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്? ചാപ്റ്റർ ഡിവിഷൻസും വേഴ്സ് ഡിവിഷൻസും ഒക്കെ പിന്നീട് വന്നതാണ്. യുനോ ഐ ഹോപ്പ് ഓൾ ഓഫ് അസ് നോ ദാറ്റ് ബൈബിളിലെ ചാപ്റ്റർ ഡിവിഷൻസ്, ഈ പുസ്തകങ്ങളുടെ ഒക്കെ അധ്യായങ്ങളും വാക്യങ്ങളും തമ്മിലൊക്കെ വേർതിരിക്കപ്പെട്ടത് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞ് വന്ന, ചില നൂറ്റാണ്ടുകൾ മുമ്പ് മാത്രം വന്നതാണ്. അതുവരെ ഭാഗങ്ങളായി തിരിച്ചായിരുന്നു ദൈവത്തിൻ്റെ വചനം അറിയപ്പെട്ടിരുന്നത് അല്ലേ. യേശു തന്നെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തെക്കുറിച്ച് റെഫർ ചെയ്യുമ്പം പറയുന്നത് മോശയുടെ മുൾപടർപ്പ് ഭാഗത്ത് പറയുന്നത് പോലെ, മുൾപടർപ്പ് ഭാഗത്ത് പറയും. അത് അല്ലാതെ യുനോ പുറപ്പാട് പുസ്തകം ഇത്രാം അധ്യായത്തിൻ്റെ ഇത്രാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നല്ല യേശു പറയുന്നത്, പ്രത്യുത മോശയുടെ മുൾപടർപ്പ് ഭാഗത്ത് പറയുന്നത്. അപ്പം ഇവൻസിനെ അനുസരിച്ച് അതിനെ വേർതിരിക്കപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ പാസേജസ് ആയിട്ട് ഇങ്ങനെ വേർതിരിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് വന്നതാ ഈ അധ്യായങ്ങളുടെ ഡിവിഷൻ, അതുപോലെ തന്നെ വാക്യങ്ങളുടെ ഡിവിഷൻ എല്ലാം ഉള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ ആരാധിക്കണ്ട, ഇതെല്ലാം പിന്നീട് വന്നതാണ്. നമുക്ക് ബെറ്ററായിട്ട് മനസ്സിലാക്കാനും നമുക്കിത് ഉള്ളിൽ കൈക്കൊള്ളാൻ ഈസി ആക്കത്തക്കണം ഇതിനെ അധ്യായങ്ങളായിട്ട് വേർതിരിച്ച് വേഴ്സ് ഡിവിഷൻസും എല്ലാം നമുക്കുണ്ടായതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇത് പറഞ്ഞിട്ട് തന്നെ അടുത്ത നമ്മുടെ പുസ്തകത്തിൽ അധ്യായമെന്ന് നമ്മൾ പറയുമെങ്കിലും അടുത്ത ഭാഗത്ത് തന്നെ പറയുക, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കാര്യം. അപ്പോൾ സ്നേഹം, ഏത് സ്നേഹമാ? ഈ ദീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആജ്ഞയുടെ ഉദ്ദേശമോ എന്തിൽ നിന്ന് വരുന്നതായിരിക്കണം? ശുദ്ധ ഹൃദയം, നിർവ്യാജ വിശ്വാസം, പിന്നെ നല്ല മനസാക്ഷി, ഇതിൽ നിന്നുളവാകുന്ന സ്നേഹമായിരിക്കണം. ഇനോ നമ്മൾ പ്രറ്റൻഡ് ചെയ്യുന്ന സ്നേഹം പലപ്പോഴും സ്നേഹമല്ല, നമ്മൾ അഭിനയിക്കുന്ന സ്നേഹങ്ങൾ പലതും സ്നേഹമല്ല, നമ്മൾ ഈവൻ സാക്രിഫൈസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന കൊടുക്കുന്ന സ്നേഹം പോലും ഒരുപക്ഷെ സ്നേഹമല്ല. എന്തോ പിന്നെ ഈ ശരിയായ സ്നേഹം ഹൃദയനോ വിശുദ്ധിയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി ബാക്കി ഒന്ന് വായിച്ചേ, ആജ്ഞയുടെ ഉദ്ദേശമോ നിർവ്യാജ ശുദ്ധഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം. ശുദ്ധഹൃദയത്തിൽ നിന്ന് വരുന്നത്, നല്ല മനസാക്ഷിയിൽ നിന്ന് വരുന്നത്, നിർവ്യാജമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്നത് ദൈവത്തിന് അങ്ങനെയുള്ള സ്നേഹമായിരിക്കണം. നമുക്ക് ഒരു നിമിഷം അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇനോ പല വാക്കുകൾ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഡിഫറെൻറ്റ് വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലവ് ഇൻ ഗ്രീക്ക് ലാംഗ്വേജ് അല്ലേ. ഒരു വാക്ക് ഇറോസ് എന്ന വാക്കാണ്. ഇറോസ് ഇറോസ് വാസ് ദ വേർഡ് ദ ഗ്രീക്സ് യൂസ്ഡ് ഫോർ ലവ് വെൻ ഇറ്റ് ഡിഫൈൻസ് ഇൻറ്റൻസ് ഫിസിക്കൽ ഡിസയർ, ശാരീരിക അഭിലാഷങ്ങളെക്കുറിച്ച് പറയുന്ന സ്നേഹമാകുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന എന്തുവാ ഇറോസ് എന്ന വാക്ക്. ഇറോസ് ജഡീകമായിട്ടുള്ള അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ. അത് നമുക്ക് ദൈവവചനത്തിൽ നിന്നറിയാം, ജഡത്തിൻ്റെ ഇഷ്ടം ആത്മാവിൻ്റെ വിരുദ്ധമായിട്ട്, ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അവ തമ്മിൽ
ശത്രുത്വത്തിലാണ് നമ്മൾ ദൈവവചനത്തെ വായിക്കുന്നത്. അപ്പം ജഡത്തിൻ്റെ ഇഷ്ടത്തെ പലപ്പോഴും നമ്മൾ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് വളരെ സെൽഫിഷാണ്, യുനോ, അത് അത് അതിനകത്ത് ത്യാഗങ്ങൾ കുറവാ, മറ്റ് സെൽഫിഷ്ന, സ്വാർത്ഥത നിറഞ്ഞതാണ് ഈറോസ് എന്ന് പറയുന്നത്. യുനോ യുനോ ഈ പോപ്പുലറായിട്ടുള്ള സോങ്സിലും ലിറിക്കൽ, അതിൻ്റെ ലിറിക്സും അല്ലെങ്കിൽ ഈ സോപ്പ് ഓപ്പറാസും ഇതെല്ലാം ഉപയോഗിക്കുന്ന വാക്കേതാ? ഈറോസാ. ഞാൻ ലിറ്ററേച്ചറിനെ പഠിക്കുമ്പം എനിക്കൊന്ന് റോബർട്ട് ബ്രൗണിംഗ് എന്നൊരു പോയറ്റിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു പോവം പഠിച്ചത് ഓർക്കുന്നുണ്ട്. അത് പെർഫീരിയാസ് ലവൾ എന്ന് പറയുന്ന ഒന്നായിരുന്നു. അപ്പം പെർഫീരിയ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ കാമുകിയുടെ പേരാ, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ പേരാ പെർഫീരിയ എന്ന് തോന്നുന്നു. അതോ ഇനി തിരിച്ചാണെന്ന് അറിയത്തില്ല. ഇനി ഹോ ദ ദ സ്റ്റോറി ഗോസ് ലൈക്കിനോ, അവർ തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നു, വലിയ സ്നേഹത്തിലായിരുന്നു. അപ്പം ആ ആ സ്നേഹത്തെ അനശ്വരമാക്കാനായിട്ട് ആ കാമുകൻ തീരുമാനിച്ചു. എങ്ങനെ അനശ്വരമാക്കാൻ തീരുമാനിച്ചതെന്ന് അറിയാമോ? They went to a place and, you know, they were spending time together. But he looked at her eyes and he saw that, you know, his her eyes were full of love for him. Tanikkayittulla sneham niranju nilkunna kannukale than kandu. Appo aa snehathe anashwaramaakkan avan theermanichu. Avalde thanne hair inde lock eduthe avalde thanne thalamudi avalde kazhuthil varinju chutti avale swasam muttiche strangulate cheythu avale konnu. Endha paranju ennariyamo? ഈ സ്നേഹം എനിക്കെന്നും ഓർക്കണം, ഈ സ്നേഹം എനിക്കൊന്നും വേണം എന്ന് പറഞ്ഞാൽ ഇനിയും ജീവിച്ച് എപ്പോഴെങ്കിലും ഈ സ്നേഹം കുറയുന്നത് കാണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സ്നേഹം എനിക്ക് സ്വന്തമാക്കണം, അത് എപ്പോഴും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് ഞാൻ ആ സ്നേഹത്തിനായി നിന്നെ കൊല്ലുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈറോസ് എന്ന് പറയുന്ന സ്നേഹം അത് സ്വാർത്ഥത നിറഞ്ഞതാണ്. യുനോ ഇറ്റ്സ് സോ ഫുൾ ഓഫ് സെൽഫിഷ്നെസ്. അത് ഇൻഫാച്ച്വേഷനാണ്, അത് ജഡീകമാണ്, അത് ജഡത്തിൻ്റെ സൗന്ദര്യം കണ്ട് നമുക്കുണ്ടാകുന്ന അല്പനേരത്തേക്കുള്ളതാണ്, സ്ഥിരമായിട്ടുള്ളതല്ല, ത്യാഗമുള്ളതല്ല, അല്ലെങ്കിൽ നമ്മെ തന്നെ കൊടുക്കുന്നതല്ല. അത് എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങളിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതാണ് ഈറോസ് എന്ന് പറയുന്ന സ്നേഹം. അപ്പോൾ അതിനെ നമ്മൾ അറിയാതെ ചിലപ്പം തെറ്റിദ്ധരിച്ചേക്കാം, യുനോ സ്നേഹമാണ് ആ സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വാക്ക്, ഇനോ ആ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതിൻ്റെ വെർബൽ ഫോമോ നൗൺ ഫോമോ, ക്രിയാശബ്ദമോ അതിൻ്റെ നാമമോ ഇതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. വേദപുസ്തകം ആ വാക്ക് ഉപയോഗിച്ചല്ല സ്നേഹം എന്നതിനെ പ്രകീർത്തിക്കുന്നു, അല്ലവാ അതിനെ വർണ്ണിക്കുന്നു. എന്നാൽ അടുത്ത വാക്ക് ഫിലയോസ്, ഫിലയോ അല്ലെങ്കിൽ ഫിലോസ് is the more reciprocal kind of love that appears in the Bible a number of times. Alle reciprocal, given taken, alle angottu koduthu ingottu vaangi, alle nammal aarelum sahayichu avaru nammale sahayikkunnu. Ammayappanmar makkale snehikkunnu, makkal ammayappanmare snehikkunnu. Oru sahodaram mattoru sahodarane snehichu, aa sahodaran ee sahodarane സ്നേഹിച്ചു. അപ്പൊ റെസിപ്രോക്കല, അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് വാങ്ങി. ഫിലയോ ലവ്. അതിന് ബൈബിളിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രിയം എന്ന മലയാളത്തിൽ വരുമ്പോൾ. യേശു കർത്താവ് ശിമോനോട് ചോദിക്കുന്നുണ്ട്, ശിമോനെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ശിമോൻ പറയുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ശിമോനെ ഞാൻ നിന്നോട് ചോദിച്ച അതല്ല ശിമോനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പൊ പിന്നെ ശിമോൻ പറയുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ എന്നാ പറയുന്നത്. യുനോ സോ പ്രിയം എന്നുള്ള വാക്കാണ്. അപ്പം ദൈവവചനത്തിൽ പല ഭാഗങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. യോഹൻ മത്തായി 10:37, യോഹന്നാൻ 11:36, ഇവിടെ എല്ലാം ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയം എന്നുള്ള വാക്ക്, ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടം ഉളവാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നിന്ന്, സഹായങ്ങളിൽ നിന്ന് എല്ലാം ഉളവാകുന്ന മാനുഷിക ബന്ധങ്ങളിൽ ഫിലയോ ഉണ്ടാകാറുണ്ട്, അല്ലെ? ഫിലോസ് ലവ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് നമുക്കെല്ലാം ഉള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള സഹോദര സ്നേഹം. ചർച്ച് ഓഫ് ഫിലഡൽഫിയ, അല്ലേ? ചർച്ച് ഓഫ് ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പം യുനോ ചർച്ച് ബ്രദർലി ലവിൻ്റെ സഭ, ബ്രദർലി ലവ്, സഹോദര സ്നേഹത്തിൻ്റെ സഭ, ഫിലയോ. അപ്പോൾ ആ സ്നേഹമുണ്ട്. അത് ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ
ഇവിടെ പറയുന്നതാകട്ടെ മറ്റു സ്ഥലങ്ങളിലാകട്ടെ ആ വാക്കുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യുത മറ്റൊരു വാക്കാണ് നമുക്കറിയാം അല്ലേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആ പ്രസംഗം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പല ആവർത്തി കേട്ടിട്ടുണ്ടാകാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാ അഗപ്പെലാവ് അഗപ്പെലാവ് അപ്പം ഈ റോസ് അല്ല ജഡാഭിലാഷത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായ അഭിലാഷങ്ങളെ കാണിക്കുന്ന ഈറോസ് അതിൽ നിന്നുളവാകുന്ന ഈറോസ് എന്ന് പറയുന്ന ജഡീകമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചല്ല കൊടുക്കൽ വാങ്ങലുകളിൽ അധിഷ്ഠിതമായ നീ എനി നീ യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക് നമ്മൾ പറയാറില്ലേ നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കും നീ എന്നോട് കൂടെ നിന്നാൽ ഞാൻ നിന്നോടും കൂടെ നിൽക്കും നീ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഞാൻ നിന്നോടും നിന്നെക്കുറിച്ചും നല്ലത് പറയും ആ അതാണ് ഫിലയോ എന്ന് പറയും കൊടുക്കൽ വാങ്ങലുകളിൽ അധിഷ്ഠിതമായ ആ ഹ്യൂമൻ റിലേഷൻസിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് ഫിലിയോ എന്ന് പറയുന്നത് എന്നാൽ അഗപ്പെലാവ് ദാറ്റ് വാസ് എ വേർഡ് സ്പെയറിംഗ് ഗ്രീക്ക് ഭാഷയിൽ അത് ഉപയോഗിക്കാറില്ല എന്നാൽ അപ്പോസ്തലനായ പൗലൂസും ന്യൂ ടെസ്റ്റമെൻറ്റ് റൈറ്റേഴ്സും ഒക്കെ ഏറ്റവും അധികമായിട്ട് ആവർത്തിച്ചിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാ അഗപ്പെലാവ് അഗപ്പെലാവ് അതൊരു ആബ്സ്ട്രാക്റ്റ് പദമല്ല എന്ന് പറഞ്ഞാൽ ആബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള രൂപഭാവങ്ങളില്ലാത്ത ഒന്നെന്നല്ല അത് രൂപങ്ങളിൽ വെളിപ്പെടുന്ന ഇറ്റ് വാസ് എ ലവ് ദാറ്റ് ഹാഡ് ബീൻ ഡിഫൈൻഡ് ബൈ ഗോഡ്സ് ആക്ഷൻ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ലവ് ഇൻ ആക്ഷൻ ലവ് ഇൻ ആക്ഷൻ ക്രിസ്തുവോ ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാ പാപിയായ എന്നെ തേടി വന്ന സ്നേഹമാ അല്ലേ ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു അവൻ എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ഞാൻ അവനായി കാത്തിരിക്കുകയായിരുന്നു കുഴഞ്ഞ ചേറ്റിൽ കിടക്കുകയായിരുന്നു ആശയില്ലാതെ കിടക്കുകയായിരുന്നു അവൻ എന്നെ തേടി വന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ പ്രദർശിപ്പിക്കുകയാണ് ലവ് ഇൻ ആക്ഷൻ ലവ് ഇൻ ആക്ഷൻ അപ്പം ഈ ഈ പ്രാവർത്തികമായ ദൈവ സ്നേഹത്തെയാണ് ഇതുകൊണ്ട് യുനോ ഇതുകൊണ്ട് പരാമർശിക്കുന്നത് യുനോ ബൈ സെൻഡിങ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ടു ദിസ് വേൾഡ് അല്ലേ ഓർ ഇറ്റ് വാസ് എ ലവ് ദാറ്റ് റീച്ച്ഡ് ഔട്ട് ടു ദോസ് ഹു ഡിഡ് നോട്ട് ഡിസേർവ് ഇറ്റ് തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയർ കൊടുത്ത് എനിക്കായി മന്നവ വർണ്ണിപ്പാൻ എളുതല്ലേ എനിക്ക് ദോഷിയായി എന്നെ തേടി വന്ന നിന്റെ വലിയ സ്നേഹം അല്ലേ ഇന്ന് നമ്മൾ കർത്താവ് പറഞ്ഞ കഥയിലെ പോലെ വഴിമധ്യേ വഴിയരികെ അർത്ഥപ്രാണനായി കിടന്നവരായിരുന്നു നമ്മൾ എന്നാൽ തേടി വന്ന ദൈവ സ്നേഹത്തിൻ്റെ വലിപ്പം അതിൻ്റെ മഹാത്മ്യം ദൈവത്തിൻ്റെ സ്തോത്രം സോ ഇറ്റ് ഈസ് ആക്ച്വലി പോയിന്റിങ് ഔട്ട് ദ ലവ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഇൻ ആക്ഷൻ ലവ് ദാറ്റ് വാസ് റിവീൽഡ് ത്രൂ ജീസസ് എ ലവ് ദാറ്റ് പുട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ഫസ്റ്റ് അല്ലേ നമ്മളെല്ലാം എപ്പോഴും നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് വി പുട്ട് അവർ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങുമ്പം തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ഇഫ് ഓക്സിജൻ ലെവൽ ഡ്രോപ്സ് യുനോ ശ്വസിക്കാനുള്ള ആ ഉപകരണം താഴേക്ക് ഇറങ്ങി വരും മേക്ക് ഷുവർ ദാറ്റ് യു പുട്ട് ഇറ്റ് ഫസ്റ്റ് ബിഫോർ യു ഹെൽപ്പ് അതേഴ്സ് അതാ ഈ ലോകത്തിൻ്റെ കൺസെപ്റ്റ് മുഴുവൻ അതാ യുനോ വി പുട്ട് അവർ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ബട്ട് ഇൻ ദ ഡെത്ത് ഓഫ് ജീസസ് അല്ലെ യേശുവിൻ്റെ ക്രൂശിലെ മരണം യേശു ഇറങ്ങി വന്നത് യുനോ ദാറ്റ് ഷോസ് ആക്ച്വലി യുനോ ഹി വാസ് പുട്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ഫസ്റ്റ് മറ്റുള്ളവരുടെ താല്പര്യം മറ്റുള്ളവരുടെ രക്ഷ അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശു കർത്താവ് എ ലവ് ദറ്റ് ഫോർ ഗേവ് പീപ്പിൾ ആൻഡ് സ്റ്റാർട്ടഡ് ഓവർ വിത്ത് ദം എ ലവ് ദറ്റ് സാക്രിഫൈസ്ഡ് ഇറ്റ്സെൽഫ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല അപ്പം ഏറ്റവും വലിയ സ്നേഹം ഉദാത്തമായ സ്നേഹം ഏറ്റവും മഹത്തരമായ സ്നേഹം യേശു കർത്താവ് കാണിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിൽ അധികമായ സ്നേഹം ആർക്കുമില്ല സ്തോത്രം ഞാൻ നല്ലയിടനാകുന്നു നല്ലയിടൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ഉടമസ്ഥനല്ലാത്ത കൂലിക്കാരനായവൻ
വന്യമൃഗങ്ങൾ വരുന്നത് കണ്ട് കാട്ടുമൃഗങ്ങൾ വന്നത് കണ്ട് തന്റെ ആടിനെ ഉപേക്ഷിച്ചിട്ട് പോവുക ഓടി തന്നെ തന്നെ രക്ഷിക്കുക ഞാനോ നല്ല ഇടയനാകുന്നു എങ്ങനെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഞാൻ നല്ല ഇടയനാണെന്ന് നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ സ്തോത്രം ആ ലവ് not putting my interest first but putting the interest of others first like so it means that caring that forgiving that spontaneous redeeming love which is the essence of god's nature abam any different usage ee vaakku bible il pudhiya niyamathil visheshal nammal vaaikkumbodellam nammude manasilekku varendathu edhu snehava ഈറോസ് ലവ് അല്ല ഈവൻ ഫിലിയോ ലവ് പോലും അല്ല ഏത് ലവ് അഗപ്പേ ലവ് അഗപ്പേ ലവ് തന്നെ തന്നെ കൊടുത്ത തന്നെ തന്നെ വെറുമയാക്കിയ ത്യജിച്ച യേശു കർത്താവിൻ്റെ സ്നേഹം അല്ലേ പതിനഞ്ചാം അധ്യായം ലൂക്കോസിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിനെ പറ്റി പറഞ്ഞു ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാമോ അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അവരെ സ്വീകരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് പരാതിയാ യേശുവിനെ കുറിച്ച് പറഞ്ഞത് യുനോ റെവല്യൂഷണറി ചേഞ്ച് ജീസസ് ബ്രോട്ട് അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒട്ടും അധ്വാനം എല്ലാം വ്യർത്ഥമാ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിൻ്റെ അന്തസത്തെ ഉൾക്കൊള്ളുവാൻ അതിനെ തിരിച്ചറിയുവാൻ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി ജീവിപ്പാൻ നമുക്ക് കഴിയണം അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം സ്തോത്രം ഹല്ലേലൂയ യേശു അതിനുവേണ്ടിയാ വന്നത് ദാറ്റ് റിഡീമിംഗ് ലവ് അല്ലേ അത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക ഹൗ വി മാർവലിംഗ് അറ്റ് ദ ലവ് ഓഫ് ഗോഡ് അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് ഒന്ന് യോഹന്നാൻ 3:1 നമുക്കറിയാം കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം ബിഹോൾഡ് ബിഹോൾഡ് എന്നുള്ള വാക്ക് സംതിങ് ഹാസ് ടേക്കൺ പ്ലേസ് ടു ബിഹോൾഡ് കാണേണ്ട സൂക്ഷിച്ചു നോക്കേണ്ട അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നടന്നു എന്തുവാ അത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം സ്തോത്രം ഹല്ലേലൂയ How much? എന്തുകൊണ്ടാ ഈ സ്നേഹം എത്ര വലുതെന്ന് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് Love that made us the children of God. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് എത്ര വലിയ സ്നേഹം നൽകിയാ നമ്മളെ ദൈവമക്കളാക്കിയത് യുനോ ലവ് ദാറ്റ് വാസ് ഇറ്റേണൽ ഇൻ ഒറിജിൻ അല്ലേ നിത്യമായ സ്നേഹമാണ് നമ്മൾ പറയുന്നുണ്ട് നമ്മളിപ്പം അപ്പനോടും അമ്മയോടും പോയി ചോദിച്ചു നോക്കിക്കുക എന്നാ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അവർ പറയും When I saw your lovely face, നിന്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ നിന്റെ ആ കരച്ചിൽ ജനിച്ചു വീണപ്പോൾ ഉണ്ടായ കരച്ചിൽ കേട്ടപ്പം തൊട്ടേ സ്നേഹിക്കാൻ തുടങ്ങിയ ഏറ്റവും പുറകോട്ട് പോയാൽ പറയും ഉദരത്തിൽ ഉരുവായപ്പം തൊട്ടേ അതിക്കുറ പുറകോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നാ ദൈവത്തോട് ചോദിച്ചു നോക്കേ ഇല്ലേ എല്ലാറ്റെയും ഉളവാക്കുന്ന അതാ എഫ് എസ് ലേഖനം 1 നമ്മൾ വായിക്കുന്നത് യുനോ എ ലവ് ദാറ്റ് ഒറിജിനേറ്റഡ് ഈവൻ ഇൻ ഇറ്റേണിറ്റി അവൻ നമ്മെ കണ്ടു നിത്യതയിൽ നിന്നേ അവൻ നമ്മെ കണ്ടു അവൻ്റെ സ്നേഹത്തിൻ്റെ ആരംഭം നിത്യതയിൽ നിന്ന ലവ് ദാറ്റ് വാസ് എറ്റേണൽ ഇൻ ഒറിജിൻ ഇന്നും ഇന്നലെ ഉണ്ടായ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് ഉരുത്ത തകരെ എന്ന് മലയാളത്തിൽ പറയല്ലേ എന്ന് പറയുന്നതിലുള്ള സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം എ ലവ് ദാറ്റ് ഒറിജിനേറ്റഡ് ഈവൻ ഇൻ എറ്റേണിറ്റി ഹല്ലേലൂയ ദാറ്റ് ഈസ് വൈ ജോൺ ഈസ് സെയിങ് ബിഹോൾഡ് വട്ട് മാനർ ഓഫ് ലവ് ഇതെന്തൊരു സ്നേഹമായ എൻ്റെ ദൈവമേ ലവ് ദാറ്റ് വാസ് എറ്റേണൽ ഇൻ ഒറിജിൻ പിന്നെ എറ്റേണൽ ആയിരുന്നെന്ന് മാത്രമല്ല ഈ സ്നേഹം അത്ഭുതപ്പെടുത്തുന്ന കാരണം This love's peculiar objects. എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ ഈ സ്നേഹം പകർന്നത് നാം ദൈവത്തിൻ്റെ ശത്രുക്കളായി നടന്നവർ അവൻ്റെ ഹിതത്തിന് വിപരീതമായി നടന്നവർ ദൈവവചനത്തിൽ പല രീതിയിൽ അതിനെ ക്വാളിഫൈ ചെയ്ത് നമ്മെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വാഗ്ദത്തത്തിന് അന്യരും പരദേശികളും ഇസ്രയേൽ പൗരതയോട്
സംബന്ധം ഇല്ലാത്തവരെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ടവരെ ചേറ്റൻ കുഴിയിൽ നമ്മൾ കിടന്നവരെ അല്ലെങ്കിൽ ഒരു കണ്ണിനും ദയ തോന്നാതെ അങ്ങ് ദൂരെ നീ കിടക്കുകയായിരുന്നു എന്ന് കർത്താവ് തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെയുള്ള അനുഭവം പെക്കൂലിയർ ഓബ്ജക്ട്സ് ആയിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ആർക്കും തോന്നുകയില്ലാത്ത ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്ത സ്വഭാവങ്ങളുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദുഷ്ടതയാണ് ദൈവം നോക്കി എക്സ്റേയിൽ കണ്ടത് അതാ എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു ഇൻ ഓറിജിൻ പെക്കൂലിയർ ഓബ്ജക്ട്സിനെ സ്നേഹിക്കുന്ന സ്നേഹം ഈ സ്നേഹം അത്ഭുതപ്പെടുത്തുന്ന കാരണം ഇത് യുനോ ദിസ് പ്രൊവൈഡഡ് എ വെരി വെരി കോസ്റ്റ്ലി സാക്രിഫൈസ് അല്ലേ ഇത് നിത്യതയിൽ നിന്ന് തുടങ്ങിയെന്ന് മാത്രമല്ല ഒന്നിനും കൊള്ളാത്തവരെ സ്നേഹിച്ചു എന്ന് മാത്രവുമല്ല ഈ സ്നേഹം പ്രൊവൈഡ് ചെയ്ത് നോക്കിക്കുക ഈ സ്നേഹം നമുക്ക് നൽകുന്നത് എന്തിലൂടെയാ കാണിച്ചത് തൻ്റെ പുത്രനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് തകർത്തു അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം പ്രവാചകൻ 53 അതാണ് നമ്മൾ വായിച്ചത് അല്ലേ അനേകർക്ക് വേണ്ടി അവൻ അകൃത്യയാഗമായി തീർന്നു അവനെ ക്രഷ് ചെയ്ത് കളയാൻ to the point of even crushing him takarthu kalayan polu avan ishtam thoni endukonda providing a very costly sacrifice for our sake enikkum ningalkkum vendi nalgapetta ettum valiya sacrifice appam ulkollan pattanam priyappettavare nammal idu vaikkiyum edukkellam cheyumbom നമ്മുടെ മനസ്സിലേക്ക് ഇത് ഓടി വരണം എനിക്കൊരു ബിഗിനിങ്ങിനുള്ള സമയം മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ വി വിൽ ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ പോയം ദാറ്റ് അപ്പോസ്റ്റിൽ പോൾ ഗിവ്സ് അസ് ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ പുസ്തകത്തിൽ ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഗീത രൂപേണ എഴുതപ്പെട്ടിട്ടുള്ളതാണ് യുനോ ഹിംസ് ആർ ടു ബി സങ് യൂഷ്വലി ഇൻ എ വേ വി ക്യാൻ സേ ദറ്റ് ദിസ് ഇസ് സച്ച് എ സോങ് ആക്ച്വലി എ ലവ് സോങ് വിച്ച് ഇസ് കോൾഡ് ആസ് എ ലവ് സോങ് സ്നേഹത്തിൻ്റെ ഒരു ഗീതമെന്നാണ് ഇതിന് പറയുന്നത് പക്ഷെ ഇത് സാധാരണ നമ്മൾ പലപ്പോഴും അറിയാതെ ചിന്തിച്ചിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് പ്രത്യുത ഈ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹമാണ് ദൈവം കാണിച്ചു തന്ന സ്നേഹം അതുള്ളവരായി നാം തീരുവാൻ നമുക്ക് കഴിയും അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് മനസ്സിലാക്കുവാൻ തക്ക വേണം ഇടയാകും ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ എനിക്ക് സമയമില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത് സ്നേഹമില്ലാതെയാണെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ജമ്പോ ചെലമ്പുന്ന കൈത്താളമോ പ്രവചനപരമുണ്ടായാലും സകല മർമ്മങ്ങളും ഒക്കെ ഗ്രഹിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊന്നുമില്ല വിശ്വാസമുണ്ടായാൽ മലകളെ നീക്കുന്ന വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഏതുമില്ല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് why love is necessary necessity of love secondly what love is not and thirdly what love is or what love should be moonu karyangala nammal varuna divasangalil chindikkan povunnu alle onnu the necessity of love snehathinte anivaryatha aavashyakatha endu rendu sneham ivide parayna sneham endalla endalla moonu sneham എന്തായിരിക്കണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ കൂടുതൽ സമയമെടുക്കും ദൈവത്തിന് സ്തോത്രം ഏറ്റവും പ്രധാനമെന്ന് ഇതിനെ പറയുന്നതിൻ്റെ കാരണം അത് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം ദൈവത്തിന് സ്തോത്രം ഏത് കോൺട്രവേഴ്സി വേണമെങ്കിലും ഉണ്ടാകട്ടെ ഏത് റിലീജിയസ് കോൺട്രവേഴ്സിയും ഉണ്ടാകട്ടെ ആദ്യം നഷ്ടപ്പെടുന്ന എന്നതാ സ്നേഹമാണ് ഇറങ്ങിപ്പോകുന്ന ആൾ ആദ്യത്തെ ആൾ സ്നേഹമാണ് അല്ലേ ബാക്കിയെല്ലാം പുറകെ പോകത്തുള്ളൂ ഒരു തൗർത്തരികകളെല്ലാം നമ്മുടെ ഒരുപാട് ഈ ഫോർമാലിറ്റീസ് എല്ലാം കുറച്ചാളൂടെ നിൽക്കും കുറച്ചാളൂടെ നമുക്കിങ്ങനെ ആരാധിക്കുന്നത് കാണിക്കാൻ പറ്റും കൂടി വരുന്നത് കാണിക്കാൻ പറ്റും കുറേ നാൾ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറ്റും പക്ഷേ ആദ്യം തന്നെ ഒരാൾ ഇറങ്ങിപ്പോകും എന്തോ അത് സ്നേഹം ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് വി നീഡ് ടു റെക്കഗ്നൈസ് വെദർ വട്ട് എവർ വി ഡൂ വി ആർ ഡൂയിങ് ഇൻ ലവ് നാം ചെയ്യുന്നത് സ്നേഹത്തിൽ ചെയ്യണം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ
ചെയ്യുവീൻ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ എന്തോ, വാട്ട് ഈസ് ദിസ് ലവ് വെൻ വി ലുക്ക് അറ്റ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നോക്കിയാൽ ഈ സ്നേഹം, നമ്മുടെ സ്നേഹം എന്തായി തീരും? ഒരു നിമിഷം അത് പറയാൻ ഞാൻ. ദിസ് ലവ് ഈസ് സൈലൻസ്. യു നോ, വെൻ യുവർ വേർഡ്സ് കുഡ് ഹേർട്ട് എനിബഡി. ഒരു വാക്ക് ഞാൻ വാ തുറന്ന് പറഞ്ഞു പോയാൽ അത് ആരെയെങ്കിലും ഹേർട്ട് ചെയ്യുമെങ്കിൽ, അറ്റ് ദാറ്റ് ടൈം ലവ് ഈസ് വാട്ട്? ലവ് ഈസ് സൈലൻസ്. ലവ് ഈസ് സൈലൻസ്. ലവ് ഈസ് പേഷ്യൻസ് വെൻ മൈ നെയ്ബേഴ്സ് ആർ ഹേർട്ടിങ് മീ. മറ്റുള്ളവരെന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കുന്നതല്ല സ്നേഹം, ദീർഘക്ഷമ കാണിക്കുന്നതാ സ്നേഹം. ലവ് ഈസ് സൈലൻസ് വെൻ മൈ വേർഡ്സ് കുഡ് ഹേർട്ട് അതേഴ്സ്. ലവ് ഈസ് പേഷ്യൻസ് വെൻ നെയ്ബേഴ്സ് ആർ അതേഴ്സ് ആർ ഹേർട്ടിങ് അസ്. ലവ് ഈസ് ഡെഫ്നെസ് വെൻ പീപ്പിൾ ടോക്ക് ഇൽ ഓഫ് യു. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കളവ് പറയുമ്പോൾ, തിന്മ പറയുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ 73-ാം സങ്കീർത്തനം, ഞാൻ പൊട്ടനും ഒന്നും. സ്തോത്രം. പലപ്പോഴും കർത്താവ് കൃപ തന്നിട്ടുണ്ട് കേട്ടോ, പൊട്ടനായിരിക്കാൻ. ഹല്ലേലൂയ്യ. എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. അറിയാതെ പ്രതികരിച്ച സമയങ്ങളുണ്ട്, പൊട്ടിത്തെറിച്ച സമയങ്ങളുണ്ട്, കോപിച്ച സമയങ്ങളുണ്ട്. ബട്ട് ഐ വിഷ് ഐ ആക്ടഡ് ഡിഫറൻലി. വ്യത്യസ്തമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുക. സോ ലവ് ഈസ് കൈൻഡ് ഓഫ് ഡെഫ്നെസ് വെൻ അതേഴ്സ് ആർ ടോക്കിംഗ് ഇൽ അബൌട്ട് യു. നമ്മെക്കുറിച്ച് തെറ്റ് തിന്മ പറയുമ്പോൾ കേൾക്കാതെ, അവൻ്റെ വായിൽ ശകാരത്തിൻ്റെ ഒരു വാക്ക് പോലും ഇല്ലായിരുന്നു. എൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാത്തവനെ പോലെ, സകലജ്ഞാനത്തിൻ്റെ ഉറവിടമായ കർത്താവ് പീലാത്തോസ് തന്നെ അത്ഭുതപ്പെട്ടു, നീ ഒന്നും പറയുന്നില്ലയോ, ഇവരെല്ലാം നിനക്കെതിരായിട്ട് എന്തെല്ലാം പറയും, നീ ആകട്ടെ വാ തുറക്കുന്നില്ലല്ലോ. ലവ് ഈസ് റിയൽ. ലവ് ഈസ് യുനോ ആസ് ഇഫ് വി ആർ ഡഫ്. യുനോ വി റെസ്പോണ്ട് ഡെഫ്നെസ് വെൻ പീപ്പിൾ ടോക്ക് ഇൽ ഓഫ് യു. ലവ് ഈസ് കെയറിങ് വെൻ അതേഴ്സ് ആർ ഇൻ പെയിൻ. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ കെയർ ചെയ്യാൻ എടുത്തു ചാടുന്നതാണ്. When others are in pain, you are there to take care. That is what love is. Love is promptness when duty demands it. Love is courage when misfortune falls. വലിയ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ നടത്തപ്പെടുവാൻ തക്കണം, അങ്ങനെയുള്ള പ്രതികരണങ്ങളിലേക്ക് നമ്മൾ നടത്തപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കേട്ട വചനം നമുക്ക് ഉപകാരമായി വരണം. ഇത് വെറുതെ നമ്മൾ കേട്ട അല്പസമയം നോക്കിപ്പോയി ചെയ്യാനായിട്ട് അല്ല നമ്മളിത് കേട്ടതും പറഞ്ഞതുമൊന്നും. ദൈവസ്നേഹത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ കഴിയാതെ പോയ സമയങ്ങളെ ഞാൻ ഓർക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിനോട് നമ്മുടെ ശബ്ദമുയർത്തി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വെറും ഒരു തിയറിയായിട്ട് ശേഷിക്കാൻ, വെറും ഒരു സിദ്ധാന്തമായിട്ട് ശേഷിക്കാൻ ഇടയാകരുത്. പ്രായോഗികമാകണം പ്രിയപ്പെട്ടവരെ, എന്ത് പ്രാക്ടിക്കലായി തീരണം. ഹല്ലേലൂയ. IPC ഫ്ലോറിഡ അറിയപ്പെടേണ്ടത് ഇങ്ങനെ ഒരു സഭയായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഈറോസിൻ്റെ ഒരു സഭയായിട്ടല്ല, ഫിലയോയുടെ സഭയായിട്ടും അല്ല. ദൈവത്തിന് സ്തോത്രം. ബട്ട് അഗപ്പെ ലവിൻ്റെ ഒരു സഭയായിട്ട് അറിയപ്പെടണം. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ജീവിതവുമുള്ള പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ അറിയപ്പെടുവാൻ എന്തൊക്കെ വേണം ഇടയാകണം. ദൈവത്തോട് കൃപയ്ക്കായിട്ട് ഇന്ന് രാത്രി നമുക്ക് യാചിക്കാം. കർത്താവേ, കൃപ തരണമേ, എന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ ഇടപാടുകളെ നിയന്ത്രിക്കണമേ, എൻ്റെ കേൾവിയെ കർത്താവേ, എൻ്റെ വാക്കുകളെ, എൻ്റെ ചിന്തയെ, എൻ്റെ പ്രവൃത്തിയെ, പ്രതികരണങ്ങളെ അപ്പച്ചൻ നിയന്ത്രിക്കണമേ. നിന്റെ സ്നേഹത്തെ ഓർക്കുവാനുള്ള, നിത്യമായ സ്നേഹത്തെ ഓർക്കുവാനുള്ള കൃപയെ എനിക്ക് തരണമേ. ഞാൻ യോഗ്യനല്ലാതിരിക്കെ സ്നേഹിച്ച സ്നേഹം ഓർക്കുവാനുള്ള കൃപയെ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ബ്രദർ ജോൺസൺ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.